ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡോട്ട് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിമിയോൺ ഒരു അടിപൊളി RC ഗാരേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാൻ, അത് ഒരു RC ഡീലർഷിപ്പ് മനസ്സിലായ. അപ്പൊ സിമിയോൺ എന്തായാലും അത് നോക്കി നടത്തിയിട്ട് കുറെ അടിപൊളി വണ്ടികളൊക്കെ വരുമ്പോ സിമിയോൺ എന്ത് ചെയ്യും, ഗാരേജിലോട്ട്, അതായത് അവന്റെ ഡീലർഷിപ്പിലോട്ട് കൊണ്ടുവരും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മേടിക്കാലോ നല്ല നല്ല അടിപൊളി RC കാർസും ബസ്സും ട്രക്സും ഒക്കെ. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു സിമിയോൺ അങ്ങനെ ഒരു സംഭവം സെറ്റായി കൊടുക്കുക, അത് നല്ലൊരു പ്രീമിയം സെറ്റപ്പിൽ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് പണ്ട് നമ്മളൊരു ഇവന്റിൽ നമുക്ക് ഒരു അടിപൊളി ഡീലർഷിപ്പ് കിട്ടിയായിരുന്നു, ഷോറൂം, കാർ ഷോറൂം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് യൂസ് ചെയ്യാറൊന്നുമില്ല, നമ്മുടെ സിറ്റിയിൽ കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ടാത്ത മതി കിടക്കുന്നുണ്ട്. സിമിയോണ്ടാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു ഡീലർഷിപ്പ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാമോണ്, ആ ഡീലർഷിപ്പ് സിമിയോന്റെ പേരിലോട്ട് എഴുതിയിട്ട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് RC കാറുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറെ RC കാർസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറെ ഉണ്ട്, അതും അടിപൊളി RC കാർസ് ആണ്, വെറൈറ്റി RC കാർസ് ആണ്. അപ്പോ അത് കുറച്ച് പവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെബിലിറ്റീസ് ഉണ്ട് ആ സൂപ്പർ കാറിന്, അത് സൂപ്പർ RC കാറിന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഗ്യാരേജ്, അതായത് നമ്മളെ ഷോപ്പ് വരുന്നത് ദീപാകത്ത് ദീപടായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം അത് കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം ഷിപ്പ് യാർഡിൽ, അതായത് നമ്മൾ വേറെ സ്ഥലത്ത് നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഷിപ്പ് യാർഡിലോട്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നേരെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡീലർഷിപ്പ് വന്നിട്ട് കാണിച്ചുതരാം. അന്നേരം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഷിപ്പ് യാർഡിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമിയോണ്ട് അവിടെ സെറ്റ് ആക്കിയിട്ട്, ഡീലർഷിപ്പിൽ സെറ്റ് ആക്കിയിട്ട് നമുക്കൊരു ഉൾഘാടനമൊക്കെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കാം. സിമിയോണൊക്കെ വിളിച്ചിട്ട് നമ്മൾ സിമിയോണ് സർപ്രൈസ് ആയിട്ടാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് കുറെ വണ്ടികൾ ആർച്ചൊക്കെ ആക്കിത്തന്നോട്ടെ സിമിയോൺ. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നൊരു അടിപൊളി സർപ്രൈസ് ആയിരിക്കും സിമിയോണ് കൊടുക്കാൻ പോണത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് ചോദിക്കാം, നമ്മൾ മൂസി എന്നാണ് ഓർഡർ ചെയ്യുന്നത്. മൂസി എന്ന് പറഞ്ഞ ആളാണ് എല്ലാ വീഡിയോക്ക് താഴെ കമന്റ് ഇടാറ്, ബ്രോ സിമിയോൺ ഒരു അടിപൊളി ഡീലർഷിപ്പ് കാർ ഷോറൂം ഒക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് കുറെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാം. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ അടുത്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മളെ പുതിയ ഡീലർഷിപ്പിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ദ ലെഫ്റ്റിൽ കാണുന്നതാണ് ഡീലർഷിപ്പ്, പക്ഷെ ഇവിടെ നിന്ന് വഴി എന്ന് പറയാനായിട്ട് ഇവിടെ നിന്ന് എവിടെന്നോ ഒരു ഓക്കെ ഓക്കെ അപ്പുറത്ത് നിന്ന് കേട്ടോ, പക്ഷെ പ്രോപ്പർ വഴിയല്ല, ഇത് ജയിലിന്റെ വഴിയാണല്ലോ. ഇത് നേരെ കാണുന്നതാണ് നമ്മളെ ഡീലർഷിപ്പ്. ഇവിടെ കുറച്ച് അമേരിക്കയെന്നും ഇന്ത്യയെന്നും അപ്പൊ അങ്ങനത്തെ രാജ്യത്തു നിന്നാണ് നമ്മൾ വണ്ടികളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്, കണ്ട ഈ കാണുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ നമ്മൾ വണ്ടികളൊക്കെ എടുക്കുന്നത്. പിന്നെ അതുമാതിരി കുറച്ച് പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് മറ്റേ ഈ കൊടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാ, നമ്മുടെ സ്പങ്കിന്റെയും സോറോടെയും അതുമാതിരി തന്നെ ഏറ്റത്തിന്റെ ഒക്കെയാണ് കമ്പനി നമുക്ക് സ്പോൺസർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എന്തായാലും ഇതാണ് നമ്മുടെ ഡീലർഷിപ്പ്, ഇവിടെ കൂടെയാണ് നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ഏറ്റവും. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഗ്യാരേജ് ഉണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്യാരേജ്, ഇവിടെയാണ് നമ്മൾ കൊണ്ടുവരുന്ന വണ്ടികൾ റിപ്പയർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. കണ്ട ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പണിയാനും സെറ്റ് ആക്കാനൊക്കെ. അതുമാതിരി 1, 2, 3, 4, 5, 6 അറ്റ് എ ടൈം 6 വണ്ടികൾ നമുക്ക് പണിത് സെറ്റ് ആക്കാൻ പറ്റും. അതുമാതിരി തന്നെ വണ്ടി ഡിസൈനും ഗ്രാഫിക്സ് ഒക്കെ സെറ്റ് ആക്കാനായിട്ട് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. നമ്മൾ പണ്ട് നമുക്ക് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ചാനലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോ. ഓക്കെ, കിടിലെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇവിടെ നമുക്ക് പെയിന്റ് അടിക്കാനും അതുമാതിരി വണ്ടിയുടെ അടിയത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ തന്നെയാണ് ഇത്. ഇത് പൊക്കുമ്പോ അത് വണ്ടിയുടെ കൊണ്ടു ഇത് പൊക്കും, അതിന് വണ്ടിയുടെ അടിയത്തെ കാര്യങ്ങളൊക്കെ പണിയാനായിട്ട്. കണ്ട ഇത് സെൻസറാണ്, അന്നേരം നേരെ വണ്ടി കൊണ്ടിട്ട് നേരെ കമ്പ്യൂട്ടറിലോട്ട് ആ മോണിറ്ററോട് കുത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫുള്ള് ന്യൂജൻ ടെക്നോളജിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പറ്റേ ടൈം 6 വണ്ടികൾ പണിയാൻ പറ്റും. അതുമാതിരി തന്നെ VIP ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഇരുത്തും. ചെറിയ ചെറിയ പണികളൊക്കെ ആണെങ്കിൽ വണ്ടികളൊക്കെ പണികളാണെങ്കിൽ ഇവിടെ ഇരുത്തും. കണ്ട അത് നമ്മൾ TV കാണാം, അതുമാതിരി ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഫുഡ്, പിന്നെ നമുക്ക് ഇവിടെ ജ്യൂസ് ഒക്കെ അടിക്കാം. കണ്ട ആപ്പിള് മുന്തിരി ഓറഞ്ച് ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഫസ്റ്റ് എയ്ഡ്, പിന്നെ അതുമാതിരി നമുക്ക് പഴയ നമ്മുടെ ഓർഡർ ബില്ലുകളും കാര്യങ്ങളൊക്കെ ആണ്, ഇതൊക്കെ നമ്മൾ എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ മറ്റേ മിഷീൻ വെച്ചിട്ടുണ്ട് AC. പിന്നെ ഉള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ്, ഇപ്പുറത്തായിട്ട് കസ്യമായിട്ട് നമുക്കൊരു പെയിന്റിംഗ് റൂം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടികളൊക്കെ പെയിന്റ് അടിക്കാൻ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ്, കണ്ടില്ലേ, സെറ്റല്ലേ സംഭവം, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വണ്ടികളൊക്കെ പെയിന്റ് അടിക്കുന്നത്. പിന്നെ അപ്പുറത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ ഒരു ജനറേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കറണ്ട് പോയിട്ട് പ്രശ്നമാകും, വണ്ടികളൊക്കെ പണിയേണ്ടതല്ലേ. അതുമാതിരി തന്നെ മറ്റേ ഡ്രില്ല് ചെയ്യണതും ഓട്ടോ കളിക്കേണ്ടതും വണ്ടിയുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെട്ട് കട്ട കട്ട ചെയ്ത് വെട്ടലും മുറിക്കലൊക്കെ ദീപാകത്ത്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, വീൽസും ടയേഴ്സും എഞ്ചിൻ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ വണ്ടി കയറ്റാൻ പറ്റും കേട്ടോ, സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെയാണ് കേട്ടാ, അപ്പുറത്ത് കൂടെ കയറ്റാൻ പറ്റത്തില്ല. കണ്ട അപ്പുറത്ത് ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് ടാങ്കും ഫ്യൂവലിലൊക്കെ ഉണ്ട്, കേട്ടോ, പെട്രോൾ പമ്പൊക്കെ ഉണ്ട് നമുക്ക് ചെറുതായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ഡീലർഷിപ്പ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേലെ വരുന്നത് അതാണ് നിങ്ങൾ കാണേണ്ടത്, ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ മേലെ വരുന്നത് ഒരു വലിയ ഒരു ബിസിനസ് മീറ്റിംഗ് റൂമാണ് വരുന്നത്, കേട്ടോ.
ഇവിടെയാണ് നമ്മൾ ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മൾ സിബിയോൺ ആക്കും, അതിന് മാനേജർ ഫ്രാങ്കിളി ആയിരിക്കും. അതുമാതിരി തന്നെ ഇവിടെ കസ്റ്റമേഴ്സിന് ഇരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട 1, 2, 3 റൂം ഉണ്ട്. അതുമാതിരി തന്നെ ഇവിടെ മറ്റേ എംപ്ലോയേഴ്സിന് പഠിക്കാർക്ക് ഫുഡ് കഴിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമിയോണിന്റെ റൂം. ഓക്കെ, സിമിയോണിന്റെ മെയിൻ റൂം ഇതാണ്. ഇത് അതിൻ്റെ ഒരു എൻട്രൻസ് വെട്ടറ. ഓക്കെ, സിമിയോണിന്റെ ഫ്രാങ്കിളിന്റെ റൂം. ഓക്കെ, സിമിയോൺ ആണ് ഓണർ, നമ്മൾ പറഞ്ഞില്ലേ, ഫ്രാങ്കിളിനാണ് മാനേജർ. അപ്പൊ അവർ രണ്ടുപേരുടെ റൂം ഇതാണ്. ഇവിടുന്ന് ഫുള്ള് കാണട്ടോ, ഫുൾ വ്യൂ ഉണ്ട്, എല്ലായിടത്തേക്കുള്ള വ്യൂ ഇവിടുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ എൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഫുള്ള് ചില്ലോണ്ടാണ് പണിതേക്കണത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത അതായത് ഇതിന്റെ ഫ്രണ്ടിലോട്ട് പോവാണെങ്കിൽ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ഓക്കെ, നമ്മളെന്തായാലും രണ്ട് നിലയ്ക്ക് പണിയും, കാരണം ഇതിപ്പോൾ അടിയിൽ RCയും മറ്റോടത്ത് വലിയതും സ്ഥലങ്ങളൊക്കെ ആക്കും. ഓക്കെ, ഇത് നമ്മളൊരു കമ്പനിയുടെ മാനേജർക്കും അപ്പുറത്ത് വേറെ കമ്പനിയുടെ മനസ്സിലെ ലംബോർഗിനി ഫെറാരി അങ്ങനെയൊക്കെ ഇല്ല, ഓരോ കമ്പനിയുടെ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുമാതിരി തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാം, ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇരിക്കാനൊക്കെ ഇവിടെ ആയിരിക്കും നമ്മൾ RC കാറുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി നമ്മുടെ ഷിപ്പ് യാർഡിലോട്ട് പോവാം. ഷിപ്പ് യാർഡിലാണല്ലോ വന്ന് എടുക്കുന്നത്. സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷിൻജാനും മിഞ്ചാനും ആണെങ്കിൽ സ്കൂളിലോട്ട് പോയേക്കാണ്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ഉദ്ഘാടനത്തിന് നമുക്ക് എന്തായാലും വിളിക്കാം. ഇപ്പം നമുക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കണം, ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ വിളിക്കാഞ്ഞത്. അപ്പോൾ ഒരു സ്കൂളിൽ പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി നമ്മുടെ ഷിപ്പ് യാർഡിലോട്ട് പോവാം. ഷിപ്പ് യാർഡിലാണല്ലോ ഉള്ളത് ഗൈസ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഷിപ്പ് യാർഡ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ ഒരു വണ്ടി ഓർഡർ ചെയ്തപ്പോൾ ഈ ഷിപ്പ് യാർഡിലാണ് വന്നത് കേട്ടോ. അപ്പൊ അവിടെ തന്നെ ഈ വന്നേക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, ഇത് നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഇപ്പൊ ഓർഡർ ചെയ്തേക്കുന്നത്. അതാ കണ്ണ ലോറിയാണ്. ഓക്കെ ഓക്കെ, ആ കണ്ണ ലോറി ഇവിടെ പ്ലെയിൻ പോയ സൗണ്ട് കേട്ടല്ലടാ. ഓക്കെ, മേലെ പ്ലെയിൻ പോകുന്നുണ്ട്. ഓ, ഇതിപ്പോ എത്ര വണ്ടിയാടാ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വണ്ടി ഉണ്ട്. ഓക്കെ, സെറ്റ് സെറ്റ് ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി കിട്ടും. ഹലോ സാറേ, ഇത് മറ്റേ RC കാറാണ്? അങ്ങ് മറ്റേ അമേരിക്കന്ന് വന്നത്. ആ സാറേ, RC കാർ തന്നെയാണ് സാറേ. ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകും. ഡെലിവറി എത്രയാണ്? ജസ്റ്റ് 50,000 രൂപ. കഴിഞ്ഞ വട്ടം എന്റെ അടുത്ത് 100,000 രൂപയാണ് മേടിച്ചത്. ഒരു കള്ളം വന്നിട്ട് സാറേ 50,000 രൂപ അയച്ചു, ചെക്ക് ചെയ്ത് നോക്കിയേ. ഓ, കിട്ടി കിട്ടി. വണ്ടി ഒന്ന് എടുത്തു കൊണ്ടുപോകും, പിന്നെ സൂക്ഷിച്ചു വേണം പോവാൻ. വലിയ ലോഡുകളാണ് വണ്ടികളൊക്കെ അതിനുള്ളിലുള്ളത്. അപ്പൊ ഡാമേജ് ആവാണ്ട് കൊണ്ടുപോവാ. ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോട്ടെ സാറേ. ഓക്കെ, അപ്പൊ എന്തായാലും കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ സാറേ പോയിട്ട് വരാം. ഓക്കെ, സാധനം അപ്പൊ നമുക്ക് എടുക്കട്ടെ. എടാ, നമ്മുടെ ബൈക്ക് സാറേ, ഈ ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് സൂക്ഷിക്കോ സാറേ. പിന്നെ തന്റെ ബൈക്ക് നോക്കില്ല, എന്റെ പണി ഒന്ന് പോ സാറേ. അവിടെ സാറേ, എടാ പൈസ കിട്ടിയപ്പോ കഴിഞ്ഞ വട്ടം ഇതുമാതിരി ഒരുത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ പൈസ കിട്ടിയാൽ ഇവിടുത്തെ സ്വഭാവം മാറും. ഇനി നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോ നമ്മൾ പൈസ കൊടുക്കത്തില്ല, മനസ്സിലായി? ഇവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും അല്ലേ. കൊറിയറും ഇല്ല, ഒരു തേങ്ങയിലും മണ്ണാകട്ടയില്ല. അപ്പൊ ഇത് നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് കൊണ്ട് പോയിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കി വെക്കണം. ഇപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ, എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 60K അടിച്ചിട്ടുണ്ട്, ഇനി 70K. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പൊ അതുമാതിരി തന്നെ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോകാം. അപ്പൊ കൈസ, അങ്ങനെ നമ്മുടെ ഡീലർഷിപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു വിധത്തിലാണ് നമ്മൾ എത്തിയത്. എത്ര നേരം നമ്മൾ ട്രാവൽ ചെയ്തെന്ന് അറിയാ? ഓ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ടയറൊക്കെ നോക്കിയ പഞ്ചറാവാറ ഇത്. ഇതിപ്പോ നമ്മൾ ഏതി കട കേട്ടോടോ. ഇതിപ്പോ ഫ്രണ്ടിലാണ്. ഓക്കെ ഓക്കെ, ഓ നടുക്കില് വേറെ വഴിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കൂടെ കേറ്റിട്ട് അപ്പുറത്തൂടെ കയറ്റാം. തുറക്ക് തുറക്ക് തുറക്ക തുറക്ക് കയറിയ ചെയ്ത് മേലെ മുട്ടോ. ഇല്ല, ഓ കറക്റ്റ് കേട്ടോ, കറക്റ്റ്. എന്റെ മോനെ, കറക്റ്റ് സെറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലോറി ഇപ്പൊ തൽക്കാലം നമുക്ക് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സുഖമില്ല വണ്ടികളൊക്കെ എടുത്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ആക്കി വെക്കട്ടെ. അപ്പത്തേന് സിമിയോണൊക്കെ വിളിച്ചുകൊണ്ട് സെറ്റ് ആക്കട്ടെ ഞാൻ എന്തായാലും കേട്ടോ. അപ്പൊ സിമിയോൺ ഞാൻ എന്തായാലും വിളിക്കട്ടെ. ഇവിടെ എന്തോ അതേ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആരെയാണ് ഇപ്പം വെടിവെക്കുന്നത്? ഇവിടെ ഇത് ടെററിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലം തോന്നുന്നു കേട്ടാ. ഇത് അവിടെ ഒരു വെടിവെപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ ഫോം വെച്ച് നോക്കട്ടെ. എടാ, ഒരുത്തൻ ചത്തടാ, ഒരുത്തൻ ചത്ത്. ഓ എന്റെ അളിയ, ഇയാളെ വെടിവെക്കുന്നില്ലേ? എടാ, പോലീസ് അയാളെ വെടിവെച്ച് വന്നു കേട്ടാ. എന്റെ അളിയ ഇജാദിയൊക്കെ ഗൈസ്. അപ്പൊ എന്തായാലും ആ സിമിയോണെ വിളിക്കട്ടെ. ഓക്കെ, ഓൾ റൈറ്റ് സിമിയോൺ. ഓക്കെ, ഹലോ സിമിയോൺ, എവിടെ ഉണ്ട്? എടാ ഫ്രാങ്കിളിന്, ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണ് ഫ്രാങ്കിളിന്, നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കേ. സിമിയോണാണ്, ചെറിയൊരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിമിയോണ. നീയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, നിനക്ക് നല്ല ബെനിഫിറ്റുള്ള കാര്യമാണ്.
എന്ത് ഫ്രാങ്കലിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്? എന്റെ ഫ്രാങ്കലിനെ ഞാൻ എത്തി, നീയൊന്ന് അവിടെ വെയിറ്റ് ആക്കുകയാക്കിനെ പെട്ടെന്ന് പെട്ടെന്ന്. അല്ല സിമിയോടെ, നീയല്ലേ പറഞ്ഞത് ബിസിയാണ്, ഇത്തിരി കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ. എടാ അത് ആ ബിസിയടി അത് മാറ്റി വെച്ചടാ, ഉദ്ഘാടനം നിനക്ക് അറിയാലോ പണ്ടൊരു വിക്രസായിരുന്നു ഈ ഉദ്ഘാടനൊക്കെ. അല്ല സിമിയോണ, ഇതിനു മുമ്പ് വല്ല ഉദ്ഘാടനത്തിന് നീ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാടാ വീക്ക്നെസ് ആവുന്നത്? അതല്ലേ പറഞ്ഞത് എന്റെ വീക്ക്നെസ് ആണ്. ഇന്നോട്ട് എന്റെ വീക്ക്നെസ് ആണ് അത് ഫ്രാങ്ക്ലിന്. ആ ഓക്കെ, അപ്പൊ നീ എന്തായാലും പെട്ടെന്ന് പോയോ, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതെ എത്തി ഫ്രാങ്ക്ലിന്. നീ ഒന്ന് കണ്ണ് ചിമ്മുമ്പത്തിന് ഞാൻ എത്തി. ആ ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് വാ. ഗൈസ്, അപ്പൊ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ നേരെ സിമിയോന്റെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സിമിയോനെയും ഷിൻചാനും പിഞ്ചാനും എന്ത് ചെയ്യാം, നമുക്ക് സിമിയോന്റെ ഡീലർഷിപ്പിലോട്ട് പോയിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. സ്കൂളിൽ വിട്ട് വരുമ്പോ നേരെ അവിടെ ഇറങ്ങാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവരാ അവര് വല്ലതും പറഞ്ഞ് കോളാക്കോ എന്തോ, അതാണ് എന്റെ ഏറ്റവും വലിയൊരു പേടി. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം മോനെ. ഓക്കെ, അപ്പൊ നമ്മള് റാങ്ക്ലറൊക്കെ എടുത്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പൊ എത്ര പേർക്ക് ഗൈസ് റാങ്ക്ലർ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും കമന്റ് ചെയ്യോ, ഇതാണ് നമ്മളെ റാങ്ക്ലർ. ഓക്കെ, നമ്മളെന്തായാലും വൈറ്റിൽ നിന്ന് ബ്ലാക്കിലോട്ട് പെയിന്റ് അടിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ പഴയ വൈറ്റ് ആയിരുന്ന രസം, അത് ബ്ലാക്ക് ആയിരുന്ന രസം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മൾ ഡീലർഷിപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ നമ്മളെ ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട് സിമിയോണ്ട. ഇന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മളെ ഡീലർഷിപ്പ് അയ്യോ ഇപ്പൊ തന്നെ ഇടിച്ച്, അയ്യോ അവരെന്താ നമ്മൾ തെറിയെന്താ വിളിക്കുന്നുണ്ട് കേട്ടാ. സിമിയോൺ എവിടെ? സിമിയോൺ 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 ആ സിമിയോണ് ചിഞ്ഞാനും പിഞ്ചാനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവരെ കൊണ്ട് പോവാം. ഓക്കെ ഓക്കെ, സിമിയോണ ഷിൻചാനെ പിഞ്ചാനെ ബാ 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 ബാ, വന്ന് വണ്ടി കയറ്. പെട്ടെന്ന് 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 പിഞ്ചാനെ വന്ന് വണ്ടി കയറ്. ഓക്കെ കയറി കയറി. ഓക്കെ കയറി, ഷിൻചാ കയറി, പിഞ്ചാ കയറി, സിമിയോൺ കയറി. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോകാം. സിമിയോണ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയാ? ഇല്ല, ഇതെന്തോ ഉദ്ഘാടനത്തിനല്ലേ ഫ്രാങ്ക്ലിനെ നീ പറഞ്ഞത് എന്റെ അടുത്ത്. ആ അതൊക്കെ ഉണ്ട്, അത് ആരുടെ കടയാന്നറിയാ? എന്ത് കടയാണ് ഫ്രാങ്ക്ലിനെ? സിമിയോണ ഡീലർഷിപ്പാണ്, പുതിയൊരു ഡീലർഷിപ്പ്. എടാ സിമി ഫ്രാങ്ക്ലിനെ, നീയൊന്നും തുടങ്ങിയില്ലേ ഇപ്പൊ ഡീലർഷിപ്പ്? ഇപ്പൊ എന്റെ കച്ചവടം മൊത്തം പൂത്തോള ഫ്രാങ്ക്ലിനെ. സിമിയോണ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഡീലർഷിപ്പ് ആരുടെ പേരിലാന്നറിയോ? സിമിയോണ നിന്റെ പേരിലാണ് ഞാൻ ഡീലർഷിപ്പ് മേടിച്ചത്. സിമിയോണ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊറേ പേര് പറഞ്ഞായിരുന്നു നിനക്ക് ഒരു അടിപൊളി RC ഒരു സെപ്പറേറ്റ് ആയിട്ട് RC ഒരു ഗാരേജും ഡീലർഷിപ്പും ഒക്കെ പണിയാനായിട്ട്. അങ്ങനെ പറഞ്ഞ എന്റെ പൊന്നോ ഫ്രാങ്ക്ലിനെ, താങ്ക് യു താങ്ക് യു. പക്ഷെ ഒരു കാര്യം എന്റെ ഫ്രാങ്ക്ലിനെ. ആ പറ സിമിയോണെ, നമ്മളിപ്പൊ പോണത് റോങ് സൈഡ് ആണ്, ഇപ്പൊ ഇനാഗ്രേഷനല്ല പോവാൻ പറ്റ. ഇങ്ങനെ പോവാണെങ്കില് പത്രത്തിന് ഫോട്ടോ കൊടുക്കേണ്ടി വരും ചരമക്കോളത്തിന്. എടാ ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഒന്ന് റൈറ്റ് സൈഡ് പോട്ടെ കേട്ടാ. ചേട്ടാ വണ്ടി നിർത്തോ, ഞാനൊന്ന് കടന്നോട്ടെ, ഞാനൊന്ന് കടന്നോട്ടെ. ആ ഇനി 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 പറഞ്ഞ സിമിയോണെ. എടാ എന്നാലും നീ എനിക്കാ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്ന സിമിയോണെ വേണമെങ്കിൽ മതി, ഞാൻ കാണിച്ചു തരാം ഷിൻചാനും പിഞ്ചാനും അറിയാം. അല്ലടാ ഷിൻചാനെ, സത്യം സിമിയോണ സിമിയോണ ഗിഫ്റ്റ് ആയിട്ട് ഫ്രാങ്ക്ലിൻ ബായ് സെറ്റ് ആക്കിയതാണ്, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട്. ഓ എന്റെ മോനെ താങ്ക് യു ഫ്രാങ്ക്ലിനെ, താങ്ക് യു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാട്ടാ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ചാനൽ. എല്ലാരും ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാ. ഇത്ര എന്നോട് ഇത്ര സ്നേഹം ഉണ്ടത് ഞാൻ വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഇനി നമ്മളെടുത്ത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോകാം മോനെ. എടാ സിമിയോണ നേരെ കാണുന്ന ഡീലർഷിപ്പ് ഉണ്ട, ആ കാണുന്ന ഡീലർഷിപ്പ് ആണ് നമ്മള് നിനക്ക് സെറ്റ് ആക്കി വെച്ചേക്കുന്നത്. എന്നാലടാ നിനക്കൊരു ഗിഫ്റ്റ് കിട്ടിയതല്ലടാ? ആ അതിൽ ഞാൻ കൊറേ വണ്ടികളൊക്കെ മേടിച്ചിട്ടാ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് വിചാരിച്ച സിമിയോണെ. അത് സെറ്റ് കേട്ട ഫ്രാങ്ക്ലിനെ. ഓ താങ്ക് യു ഫ്രാങ്ക്ലിൻ, എന്റെ ലൈഫിൽ ഇതുവരെ ആരും ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ല. ആ അതെ, എടാ ഇപ്പൊ നമുക്ക് എന്തായാലും ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു ഉദ്ഘാടനം നടത്താം. നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് വേറൊരു ദിവസം മെസ്സി റൊണാൾഡോ നെയ്മർ എല്ലാവരെയൊക്കെ വിളിച്ചാൽ നമുക്കൊരു ഒരു അടിപൊളി ഇന്റഗ്രേഷൻ വേറെ നടത്താം. ഇപ്പൊ നമുക്ക് തൽക്കാലം ചെറിയൊരു ഇന്റഗ്രേഷൻ നടത്താം. അത് മതി ഫ്രാങ്ക്ലിന്റെ, നീ പറയുന്ന മാതിരി ചെയ്താൽ മതി ഫ്രാങ്ക്ലിന്റെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വണ്ടികൾ എന്തൊക്കെ കൊണ്ടു തന്നേക്കുന്നത്. ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാം റെഡിയല്ലേ കാണാനായിട്ട്? എന്റെ ഫ്രാങ്ക്ലിനെ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ കാണിക്കാൻ പോണ റെഡി. 1, 2, 3 സ്റ്റാർട്ട്. എന്റെ ഫ്രാങ്ക്ലിനെ, ദിശയ എന്റെ മോനെ, ഷിൻചാനെ നീ കണ്ടടാ അത്. ഓ ഷിൻചാനെ ഞാൻ കണ്ടടാ അത് വിഷയം.
ഫ്രാങ്ക്ലിനാ ഇത്, നമ്മുടെ ഇല്ലാത്ത ടൈപ്പ് ആർസി കാറുകളാണല്ലേ. അയടാ അതാണ് പിഞ്ചാല് ഞാൻ പറഞ്ഞത്, വെറൈറ്റി ടൈപ്പ് ഓഫ് ആർസി കാർ ആണ്. അപ്പൊ ഞാനപ്പത് ഇവിടെ ഫുള്ള് മറ്റേ സ്പോർട്സ് മോഡൽ ട്രക്കിന്റെയും ജീപ്പിന്റെ ഒക്കെയാണ് നമ്മൾ ആർസി പണിതെക്കുന്നത് കേട്ടോ. കൊറേ എല്ലാതും വേറെ വേറെ ടൈപ്സ് ആണ്, ഓക്കെ ഒക്കെ വേറെ വേറെ ടൈപ്സ് ആണ് നമ്മൾ പണിതേക്കുന്നത് കേട്ടാ. പഴയ പഴയ വണ്ടികളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതാക്കിയത്. പിന്നെ നമ്മുടെ ഉള്ള ഇത് നമ്മുടെ ഫയർ ട്രക്ക്, അതും നമ്മൾ വെറൈറ്റി മോഡൽ. ഇതിന്റെ ടയറൊക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ള് ഓഫ് റോഡ് ആണ്. ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ഓഫ് റോഡ് ആണ്, ഓക്കെ വെള്ളത്തിൽ കൂടെ പോകും. അപ്പൊ അങ്ങനത്തെ നമ്മളാണ് പണിതേക്കുന്നത്. ഓക്കെ ഇതിപ്പോ എല്ലാ വ്യത്യാസമുണ്ട്, സെയിം അല്ല ഇതൊക്കെ കണ്ട, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അത് വേറെ ജീപ്പ്, ഇത് വേറെ ജീപ്പ് കണ്ട, സെയിം കളർ ആണല്ലോ, സെയിം ബ്രാൻഡിലുള്ള സെയിം കളറ്. പിന്നെ അതുമാതിരി തന്നെ ഇത് ഇവിടെ ഒരു പോലീസ് വണ്ടി ഉണ്ട്, ഇത് പോലീസ് വണ്ടിയൊക്കെ പൊളിച്ച് നമ്മൾ ഇതാക്കിയത് കണ്ടത്, പോലീസ് വണ്ടിയാണ് മോഷ്ടിച്ച വണ്ടി. അതുമാതിരി തന്നെ ഒരു താറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, അതുമാതിരി ഒരു അംബാസഡർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എടാ സിമിയോണേ, നീ അപ്പൊ എന്തായാലും ഒന്ന് സാധനം അങ്ങോട്ട് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നീ പറ. ഓ ഫ്രാങ്ക്ലിനെ, സെറ്റ് സെറ്റ്, അതിന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആയി തന്നിട്ടില്ല. എടാ നമ്മുടെ ചെറിയ ഡീലർഷിപ്പ് ഇത്ര വലിയ ഡീലർഷിപ്പ് നീ ആക്കി തന്നല്ലോ ഫ്രാങ്ക്ലിനെ. ഓ ഫ്രാങ്ക്ലിനെ, നിന്നെ മാതിരി ഒരു സുഹൃത്തിനെ കിട്ടിയതെന്ത ഭാഗ്യം ചെയ്യണം. എന്താ ഇത് നോക്കണ, 1, 2, 3, 4, 5 എന്തോരാണ്. ഇന്ന് നമ്മൾ ഇതൊക്കെ വിറ്റിട്ട് കോടീശ്വരനാകും. എന്നിട്ട് നമ്മള് ഫ്രാങ്ക്ലിന് ഒരു അടിപൊളി വണ്ടികളും കാര്യങ്ങളും നമ്മളതിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. എടാ ഇത് നമ്മടെ ഇതല്ലേടാ. ഓ സെറ്റ് തെറ്റ്, ഇത് ഓടിച്ചു കഴിഞ്ഞാ എന്റെ ഇതിന് വെള്ളം പോവോ? ഓ വെള്ളം പോകും കേട്ടാ മോനെ. സെറ്റ് ഓക്കെ ഓക്കെ, ഇത് വെള്ളം നടക്കണല്ലേ, അത് അത് പുറത്തിറക്കണ കേട്ടാ. പുറത്തിറക്കാൻ ഇവിടെ പറ്റത്തില്ലല്ലോ, മറ്റേ ഇവിടെ പുറത്തിറക്കാനായിട്ട് കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം പുറത്തിറക്കട്ടെ മോനെ. പൊട്ടെ 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 പൊട്ടി പിടിപിടി, ഞാൻ ഓടിച്ചു തരാം ഫ്രാങ്ക്ലിനെ. പോട്ടെ. എവിടെ സെറ്റ് കേട്ടാ, വിഷയം വണ്ടി ആയിട്ടുണ്ട്. എന്തായാലും മോനെ കൊള്ള സാധനം. സെറ്റ് തെറ്റ്, ഓ ഇതെന്ത് രസാണ് കാണാനായിട്ട്. ഓക്കെ സെറ്റ് കൊള്ളാട്ട. ഇതപ്പൊ എന്തായാലും എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കണം. ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈക്ക് കൊടുക്കണം. അത് ഈ ലോകത്ത് ഈ സിറ്റിയിൽ എവിടെ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഗിഫ്റ്റ്. അത് എന്ത് കൊടുക്കണം എടുക്കണം എന്തായാലും പറയാം. ഓക്കെ സംഭവം എന്തായാലും ഒരു കീടിനെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഈ ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ട്. ഓ ഇത് നൈട്രോ ഉണ്ട് കേട്ടാ മോനെ. എടാ ഇതിനാ സൗണ്ടും ഉണ്ട്, ഇതേ കീക്കി അടിക്കുന്ന കേട്ടാ. ഓ ലൈറ്റും കത്തും. ഓ സെറ്റ് സെറ്റ് ആയിട്ട് ലൈറ്റും കത്തുന്നുണ്ട് മോനെ. പോളി 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 പോളി. ഗൈസ് അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുമാതിരി തന്നെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ കമന്റ് ഇടുക. ഓക്കെ നല്ല കണ്ടെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാര്യം കമന്റ് ഇടുക. ഓക്കെ ഗൈസ് അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.